നമസ്കാരം ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇതാ മാതൃകകൾ പെരിങ്ങോട്ടുകര മോഡൽ എൽപി വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക നൽകിയത് ഒരു മാസത്തെ ശമ്പളം നാട്ടികം കെഎംയുപിയിലെ അധ്യാപകർ നൽകിയത് 30 ഫോണുകൾ വ്യാപാര പ്രതിസന്ധി രൂക്ഷം പ്രശ്ന പരിഹാരത്തിന് നിൽപ്പ് സമരവുമായി വ്യാപാരികൾ കോവിഡ് പ്രതിരോധവും സഹായവുമായി വ്യക്തികളും സംഘടനകളും വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ഒരു മാസത്തെ ശമ്പളം കുട്ടികൾക്കായി നൽകി പ്രധാന അധ്യാപികയുടെ തിളക്കമാർന്ന മാതൃക പെരിങ്ങോട്ടുകര ഗവൺമെന്റ് മോഡൽ എൽപി സ്കൂളിലെ പ്രധാന അധ്യാപിക എജി രമ ടീച്ചറാണ് ഒരു മാസത്തെ ശമ്പളം സംഭാവനയായി നൽകിയത് കെഎസ്ടിഎ തുടങ്ങിയ വീട് ഒരു വിദ്യാലയം പദ്ധതിയുടെ ഭാഗമായാണ് തുക കൈമാറിയത് സ്കൂളിലെ കുട്ടികളിൽ 3 പേർക്ക് മൊബൈൽ ഫോണോ ടിവിയോ ഇല്ല 3 പേർക്ക് ഇവ രണ്ടും ഇല്ല ഈ കുട്ടികൾക്ക് ഓൺലൈൻ പഠനോപകരണങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കണം എന്ന ആലോചനക്കിടയിലാണ് ഒരു മാസത്തെ ശമ്പളം നൽകാൻ ടീച്ചർ തീരുമാനിച്ചത് ഈ വർഷം ആദ്യ മാസം ഡിജിറ്റൽ ക്ലാസുകളും തുടർന്ന് ജൂലൈ മുതൽ ഓൺലൈൻ ക്ലാസുകളും നടത്താനാണ് സർക്കാർ ആലോചിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠനോപകരണങ്ങൾ സമാഹരിച്ച് നൽകുന്ന പ്രവർത്തനങ്ങൾ നാടെങ്ങും നടക്കുകയാണ് സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും വിവിധ സംഘടനകളും ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട് കെഎസ്ടിഎയുടെ നേതൃത്വത്തിൽ 20,000 വീടുകളിൽ പഠന സൗകര്യം ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം 4,000-ലധികം ടെലിവിഷൻ സെറ്റുകൾ സമാഹരിച്ചു നൽകി വാക്സിൻ ചലഞ്ച് പൾസ് ഓക്സിമീറ്റർ ചലഞ്ച് തുടങ്ങി വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളും കെഎസ്ടിഎ ഏറ്റെടുത്തിരുന്നു ചെക്ക താനിയം പഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ ഏറ്റുവാങ്ങി കെഎസ്ടിഎ സംസ്ഥാന സെക്രട്ടറി ടിവി മദനമോഹനൻ എക്സിക്യൂട്ടീവ് അംഗം ജെയിംസ് വിപോൾ കമ്മിറ്റി അംഗം വി എ കരീം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം വിജു പിടിഎ പ്രസിഡന്റ് പ്രദീഷ് അധ്യാപികമാരായ സീന ഓമന ബിന്ദു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഓൺലൈൻ പഠന സാധ്യത എത്തിപ്പെടാത്ത വീടുകളിലെ വിദ്യാർത്ഥികൾക്ക് നാട്ടിക വെസ്റ്റ് കെഎംയുപി വിദ്യാലയത്തിലെ അധ്യാപകർ സ്നേഹത്തണലായി 30 സ്മാർട്ട് ഫോണുകളാണ് അധ്യാപകർ വിദ്യാർത്ഥികളുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തത് സ്കൂളിൽ നടന്ന ചടങ്ങ് മാനേജർ ഇ കെ തോമസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക എ ലസിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു പിടിഎ പ്രസിഡന്റ് മജീദ് അധ്യാപക പ്രതിനിധി ഇ പി ബൈജു ടി ഐ ലീന ഷെബോൺ ജെ താടിക്കാരൻ എന്നിവർ സംസാരിച്ചു എല്ലാ കുട്ടികളിലും മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ പല കുറഞ്ഞ അല്ലെങ്കിൽ വരുമാനത്തിൽ അല്ലെങ്കിൽ ജീവിക്കുന്നവർ അവരുടെ കുട്ടികളെ ഇത്തരത്തിൽ എങ്ങനെ നമുക്ക് അവരുടെ ഈ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ പി ടിയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഒക്കെ സംയുക്തമായി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ നാട്ടിക ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നാട്ടികയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽ ലാലൂരിൻ്റെ മുൻകൈയിൽ മണ്ഡലത്തിൽ 12 മൊബൈൽ ഫോണുകൾ നൽകി പ്രവാസികളുടെ സഹായത്തോടെയാണിത് 12-ാമത്തെ മൊബൈൽ ഫോൺ നടൻ രാജീവ് മേനോൻ കൈമാറി എൻ്റെ നാട്ടിക ഓൺലൈൻ വിദ്യാഭ്യാസ സഹായ സമിതി കോർഡിനേറ്റർ അനിൽ പുളിക്കൽ അധ്യക്ഷനായി ഡിസിസി ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് എ എൻ സിദ്ധപ്രസാദ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സി വി വികാസ് ബാബു മഞ്ജുള വലപ്പാട് പഞ്ചായത്ത് അംഗം വൈശാഖ് വേണുഗോപാൽ മുനീർ എടശ്ശേരി ഷെമീർ മുഹമ്മദ് അലി ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു ഈ കോവിഡ് എന്നൊരു മഹാമാരി കാരണം നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവരും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ നാട്ടികയുടെ സ്വന്തം സുനിൽ ലാലൂറിൻ്റെ കീഴിൽ എൻ്റെ നാട്ടിക എന്നൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഇവിടെ വിദ്യയ്ക്ക് ഒരു മൊബൈൽ ഫോൺ കൊടുത്തിരിക്കുകയാണ് ഇതുപോലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആരായാലും നല്ല കാര്യം ചെയ്യുന്നവരുടെ കൂടെ നിൽക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ സപ്പോർട്ടും തീർച്ചയായിട്ടും ഇവരുടെ കൂടെ ഉണ്ടാവും പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വിതരണം ചെയ്തു മണലൂർ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ മിച്ചഭൂമി കോളനിയിൽ ചാട്ടുപുരയ്ക്കൽ പരേതനായ സ്റ്റാൻലിൻ്റെ മക്കളായ ഉത്തരാഞ്ജലി 10-ാം ക്ലാസ് വിദ്യാർത്ഥി ഉന്മാഞ്ജലി 3-ാം ക്ലാസ് വിദ്യാർത്ഥി അന്തിക്കാട് ഹൈസ്കൂളിലെയും കെ ജി എം വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികളാണ് ഇവർ അച്ഛമ്മ കമല പാപ്പൻ ജനിൽ എന്നിവർ ചേർന്നാണ് ഇവരെ സംരക്ഷിക്കുന്നത് അച്ഛൻ മരിച്ചതിനു ശേഷം അമ്മ ഈ കുട്ടികളെ ഉപേക്ഷിച്ചു പോയിരുന്നു
ഇവർക്ക് മൊബൈൽ ഫോൺ ഇല്ലാതിരുന്നതറിഞ്ഞ് പൊതുപ്രവർത്തകനായ എം വി അരുണിന്റെ നിർദ്ദേശപ്രകാരം സുഹൃത്തുക്കളായ കണ്ണൻ മൂൺ ബേക്കറി റിജോ എസ് ആർ ഫുഡ്സ് ശ്രീരാധ കൃഷ്ണ റിബൂട്ട് മൊബൈൽസ് എന്നിവർ ചേർന്നാണ് മൊബൈൽ ഫോൺ സ്പോൺസർ ചെയ്തത് ചടങ്ങിൽ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ കെ കെ ബാബു കെ ബി ജയറാം വി ജി അശോകൻ റോബിൻ വടക്കേത്തല കെ കെ പ്രകാശൻ എന്നിവർ സന്നിഹിതരായിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുക വ്യാപാരികൾക്ക് പ്രത്യേക പുനരധിവാസ പാക്കേജ് അനുവദിക്കുക വ്യാപാരികളുടെ ബാങ്ക് വായ്പയ്ക്ക് പലിശരഹിത മൊറട്ടോറിയം പ്രഖ്യാപിക്കുക വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിക്കുക ഓൺലൈൻ കുത്തകകൾക്ക് അനുമതി കൊടുത്ത ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് നടത്തിയ സമരം ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി കെ കെ ബാബുരാജൻ അധ്യക്ഷനായി കെ എസ് അബ്ദുൾ ജബ്ബാർ സി എസ് നിഷാദ് പി എസ് പ്രസന്നൻ ഇ കെ ഉത്തമൻ കെ ഒ ആന്റണി എന്നിവർ സംസാരിച്ചു മൂന്ന് പീടിക യൂണിറ്റിൽ നടത്തിയ സമരം യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം വി ദാസ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി സദൻ അധ്യക്ഷനായി യൂത്ത് വിംഗ് പ്രസിഡന്റ് ഹാഷിം ട്രഷറർ ഷിബാദ് സത്യൻ ശ്രുതി എന്നിവർ സംസാരിച്ചു വാടാനപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി പ്രതിഷേധ സമരത്തിന് യൂണിറ്റ് പ്രസിഡന്റ് എസ് എം ഉസ്മാൻ ജനറൽ സെക്രട്ടറി എം ടി ഡേവിസ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ചില കടക്കാരെ പേരൊന്നും ഈ ലിസ്റ്റിൽ വരുന്നില്ല അത് ചിലവർ ചോദിക്കുന്നത് തറപ്പായ ഉണ്ടോ എൻ്റെ കടയിൽ തറപ്പായന് വിൽക്കുന്നു ആ കടയില്ല ഇസ്ത്രി ഉണ്ടോ ആ ഇസ്ത്രി ഉള്ള കടകളിൽ അങ്ങനെ ഒരു ലിസ്റ്റ് അല്ലാതെ നിനക്കൊരു മൊത്തമായിട്ടുള്ള ഒരു ആഹ്വാനം വരണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഒരുപാട് കടക്കാരായതുകൊണ്ട് പേര് ലിസ്റ്റില്ലാത്തതുകൊണ്ട് എടമുട്ടം യൂണിറ്റ് സംഘടിപ്പിച്ച നിൽപ്പ് സമരം യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് ഷാജു ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ട്രഷറർ പി എൻ സുജിന്ദ് അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി കെ എസ് രാജേഷ് യൂത്ത് വിംഗ് പ്രസിഡന്റ് അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു ദാസൻ ബിജോയ് രാജേഷ് ദീപ എന്നിവർ നേതൃത്വം നൽകി പുത്തൻപിടിക യൂണിറ്റ് സംഘടിപ്പിച്ച നിൽപ്പ് സമരം യൂണിറ്റ് പ്രസിഡന്റ് അജയൻ മേനോത്ത് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി എ വി ജോയ് ട്രഷറർ എ പി ജോസ് ഷാജു തുറയൻ ബിജു അണ്ടേഴത്ത അനിലൻ എന്നിവർ പങ്കെടുത്തു പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെയും ലക്ഷദ്വീപിലെ കരിനിയമങ്ങൾക്കെതിരെയും ജനതാദൾ എസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ധർണ നടത്തി കിഴക്കുമുറി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം മണ്ഡലം പ്രസിഡന്റ് ഷൺമുഖൻ വടക്കുംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി സന്തോഷ് മഹാദേവ് അധ്യക്ഷനായി അഭിമന്യു എം സി സണ്ണി തെറ്റയിൽ ഡേവിസ് ചിറമ്മൽ അജയൻ കെ വി എന്നിവർ സംസാരിച്ചു 5 രൂപ അല്ലെങ്കിൽ 56 രൂപയോളം പെട്രോൾ കൂടുതൽ വാങ്ങിക്കുന്നു ഇതാരാണ് എന്തിനു വേണ്ടി വാങ്ങിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ ജനങ്ങളെ ദുരിതക്കയത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണതയാണ് ഈ പെട്രോൾ വില വർധനവ് മൂലം നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിത്യേനവാകുന്ന ഉപ്പ് തൊട്ടുള്ള മറ്റ് കർപ്പൂരം തളിക്കുളം പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന സമരം മണ്ഡലം ജില്ലാ സെക്രട്ടറി സതീശൻ വി ജി ഉദ്ഘാടനം നിർവഹിച്ചു ജെ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ജയശങ്കർ പി ഡി അധ്യക്ഷനായി പ്രാൺകുമാർ എം എൽ പ്രദീപ് കുമാർ വി പി എന്നിവർ സംസാരിച്ചു ഒപ്പം തന്നെ നിങ്ങൾക്കറിയാം വൃക്കത്തെ പ്രതിഷേധിച്ച എല്ലാ ആളുകളെയും ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്യുക അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുക ഇന്ന് സി പി ഐയുടെ സംസ്ഥാന നേതാവായ പന്ന്യൻ രവീന്ദ്രൻ്റെ പോസ്റ്റ് ഫേസ്ബുക്ക് ഒരു ബ്ലോക്ക് ചെയ്തു എല്ലാ കാര്യങ്ങളും മറ്റേ വൃക്കത്തെ പ്രതികരിക്കുന്നവരെ ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് പ്രവാസി കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെട്രോൾ പമ്പിന് മുന്നിൽ ധർണ നടത്തി വഴിയമ്പലം പമ്പിന് മുന്നിൽ നടന്ന സമരം ഡി സി സി ജനറൽ സെക്രട്ടറി പി എം എ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു പ്രവാസി കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സത്താർ അധ്യക്ഷനായി കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റ് സി ജെ പോൾസൺ മുഖ്യപ്രഭാഷണം നടത്തി പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജോയ് കുറുപ്പത്ത് മണ്ഡലം പ്രസിഡന്റ് നജീബ് സിദ്ദിഖ് ചെത്തിക്കായി എന്നിവർ സംസാരിച്ചു കേന്ദ്ര കേരള സർക്കാരുകളുടെ ഇന്ധനവില വർധനവിനെതിരെ തളിക്കുളം മണ്ഡലം പ്രവാസി കോൺഗ്രസ് തളിക്കുളം പെട്രോൾ പമ്പിന് മുന്നിൽ സമരം നടത്തി പ്രസിഡന്റ് ഖാദർ തളിക്കുളം അധ്യക്ഷത വഹിച്ചു മുനീർ എടശ്ശേരി സമരം ഉദ്ഘാടനം ചെയ്തു
സി വി ഗിരി മുഖ്യപ്രഭാഷണം നടത്തി. സി സി മുരളീധരൻ, മണ്ഡലം സെക്രട്ടറി രത്നാകരൻ, ഷിനോ എന്നിവർ സംസാരിച്ചു. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കിഴക്കുമുറി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമരം സംഘടിപ്പിച്ചു. പി സി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. ശോഭ രാജീവ് അധ്യക്ഷത വഹിച്ചു. സൂസി ശിവരാമൻ, ലത ഷാജി എന്നിവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മണലൂർ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ സുഭാഷിന്റെ ഏക മകൻ 10 വയസ്സ് മാത്രമുള്ള അലനെ മണലൂർ സർവീസ് സഹകരണ ബാങ്ക് 1 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തു. മുരളി പെരുന്നല്ലി അലന് രശീതി കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്, സി പി എം മണലൂർ ലോക്കൽ സെക്രട്ടറി പി കെ അരവിന്ദൻ, ബാങ്ക് പ്രസിഡന്റ് രവീന്ദ്രൻ, വാർഡ് മെമ്പർ രാഗേഷ് കണിയാമ്പറമ്പിൽ, ബ്ലോക്ക് മെമ്പർ സി ആർ രമേശ്, ബോർഡ് മെമ്പർമാരായ വി എം സൈമൺ, രാജേഷ് അരുൺ ആനന്ദ്, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി വി ബി സന്തോഷ്, മനോഹരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കോവിഡ് മഹാമാരി മൂലം കേബിൾ ടിവി സെറ്റപ്പ് ബോക്സ്, വൈഫൈ മോഡം തുടങ്ങിയവയുടെ ഇലക്ട്രോണിക്സ് പാർട്സ് ലഭ്യത വളരെ കുറവാണ്. അതിനാൽ തന്നെ എസ് ടി ബി, വൈഫൈ മോഡം എന്നിവ റിപ്പയർ ചെയ്യുന്നതിന് കാലതാമസം നേരിടുന്നുണ്ട്. ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന തകരാറും റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ആയതിനാൽ നിങ്ങളുടെ ഉടമസ്ഥതയിലിരിക്കുന്ന എസ് ടി ബി, വൈഫൈ മോഡം തുടങ്ങിയവ തകരാർ വരാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഇതിനായി ഇടിമിന്നൽ സമയങ്ങളിൽ സ്വയം സുരക്ഷ ഉറപ്പാക്കി എസ് ടി ബി, വൈഫൈ മോഡം എന്നിവയ്ക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതാണ്. സാമൂഹിക അകലം കൂടുതൽ ഉറപ്പാക്കുന്നതിന് കേബിൾ ടി വി, ഇന്റർനെറ്റ് തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ ഓൺലൈനായി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. പ്രമുഖ ഹോൾസെയിൽ സ്ഥാപനമായ എ ജെ ഗോൾഡിന്റെ തൃപ്രയാറിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്ഘാടനാഘോഷ വേളയിൽ എ ജെ ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു സമ്മാനങ്ങളുടെ പൊടിപൂരം. ബാക്കി പരീക്ഷണങ്ങളില്ല, നറുക്കെടുപ്പില്ല. എല്ലാ പർച്ചേസിനും ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നു. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ. പഴയ സ്വർണത്തിന് ഉയർന്ന വിലയും ഉടൻ പണവും. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിക്ഷേപ പദ്ധതികൾ. 1,000 രൂപ മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ട് നവരത്ന ഓർണമെന്റ്സ് 50% ഓഫർ. വെള്ളിയാഭരണങ്ങൾ 50% ഓഫർ. പഴയ സ്വർണമെടുത്ത് വിൽക്കുവാനുള്ള സൗകര്യം. BIS 916 ഹാൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ. AJ ഗോൾഡ്, ഗോൾഡ്, ഡയമണ്ട് ആൻഡ് സിൽവർ ജ്വല്ലറി, നിയർ കവാടം, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. Ha ha ha.
ഭവാനപുരം ഹൃദി ജ്വല്ലറി വലപ്പാട്. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്, മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്. ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് ആക്സസറീസ്, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്, എല്ലാം മൂന്ന് നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾ കൈയൊരുക്കിയിരിക്കുന്നു. വരും, മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്, ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ. ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. 4 0487 2395 350. ബാക്കി പൈസ അപ്പോ മണപാട്ടി കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ. അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ. അത് അധികം വിലയൊന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ. എന്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. Daddy, net slow. Dead slow. കറങ്ങിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ? ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ. ആ സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല ട്ടോ, കേരളത്തിൽ എല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സുകൾ, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകളിലേക്ക്. കോവിഡ് ജാഗ്രതാ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകി അന്തിക്കാട്ടുകാരനും വ്യവസായിയുമായ EM ബദറുദ്ദീൻ വിദേശത്തു നിന്നെത്തിച്ച 2 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ നാട്ടിക MLA CC മുകുന്ദൻ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൈമാറി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷനായി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, വാർഡ് മെമ്പർ അനിത ശശി, കാരുണ്യ വൈസ് പ്രസിഡന്റ് TP പോൾ, പാലിയേറ്റീവ് കൺവീനർ KG രാജീവൻ എന്നിവർ സംസാരിച്ചു. ബദറുദ്ദീന്റെ സഹോദരൻ കൊച്ചു മുഹമ്മദ്, ദാസൻ മാക്കോത്ത്, KK രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. മൂന്നാം തരംഗത്തെ നേരിടുന്നതിനായി 10 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും അനുബന്ധ ഉപകരണങ്ങളും സജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ് കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. ഇവരുടെ സേവനം കാരുണ്യയുടെ പ്രവർത്തന മേഖലയായ അന്തിക്കാട് ബ്ലോക്കിലെ താനിയം, ചാഴൂർ, അന്തിക്കാട്, മണലൂർ എന്നീ പഞ്ചായത്തുകളിൽ ലഭ്യമാകും. ദി അന്തിക്കാട്സ് ഉൾപ്പെടെ പല വിദേശ കൂട്ടായ്മകളും വ്യക്തികളും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, പ്രകൃതിക്ഷോഭം, മഴക്കാലപൂർവ്വ രോഗപ്രതിരോധം, ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയുടെ അവലോകനവും തുടർന്ന് നേരിടേണ്ട അടിയന്തര സാഹചര്യങ്ങൾ സംബന്ധിച്ച് തീരുമാനിക്കുന്നതിനും മണലൂർ MLA മുരളി പെരുന്നല്ലിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ബ്ലോക്ക് മെമ്പർമാരായ ഇബ്രാഹിം പടുവിങ്ങൽ, KB സുരേഷ് കുമാർ, ഭഗീഷ് പൂരാടൻ, സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ K ഗോപകുമാർ, മറ്റുദ്യോഗസ്ഥരായ AS ശരൺ, അനിൽകുമാർ PV, സതീഷ് കുമാർ MS, KA രോഹിത്, വിവേക് നാരായണൻ, K ജയശ്രീ, VS സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. കാലവർഷം ശക്തി പ്രാപിച്ചു തുടങ്ങുന്നതിനിടെ
തീരപ്രദേശത്തിനെ പ്രകൃതിയുടെ മാസ്മരിക സൗന്ദര്യ കാഴ്ചയായി കടമ്പു മരം പൂത്തുലഞ്ഞു. ഏങ്ങണ്ടിയൂർ എലൈറ്റുപടി രാഘവൻ മാസ്റ്റർ റോഡിൽ ചുള്ളിപ്പറമ്പിൽ ജയരാജന്റെ വീട്ടുപറമ്പിലാണ് കടമ്പ് മരം പൂത്തുലഞ്ഞു നിൽക്കുന്നത്. 10 വർഷം മുൻപാണ് തൃശൂരിലെ നഴ്സറിയിൽ നിന്ന് കടമ്പ് മരത്തിന്റെ തൈ വാങ്ങി വീട്ടുമുറ്റത്ത് നട്ടത്. ഒറ്റത്തടിയായി വളരുന്ന കടമ്പ് മരം കഴിഞ്ഞ 4 വർഷം മുൻപാണ് പൂത്തുലഞ്ഞു തുടങ്ങിയത്. പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന കടമ്പ് മരം ഇതാദ്യമായാണ് തീരപ്രദേശത്ത് കണ്ടെത്തുന്നത്. ഇത് കടമ്പിന്റെ പൂവാണ്. കടമ്പിൻ്റെ വൃക്ഷം ഞാനൊരു 10 കൊല്ലം മുമ്പ് ഒരു തൈ തൃശ്ശൂരിൽ നിന്നൊരു എക്സിബിഷനിൽ നിന്ന് ഒരു നഴ്സറി പാണഞ്ചേരിയിലുള്ളൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ച് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് അന്ന് ആ കാലത്തൊന്നും ഞാൻ ഇതിൻ്റെ പൂവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഈവൻ നെറ്റിൽ പോലും കണ്ടിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് മേടിച്ചെന്ന് വെച്ചാൽ ഇതിനൊരു പ്രത്യേക ഒരു പരിവേഷമുണ്ട്. ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വൃക്ഷമാണത്. അതായത് ശ്രീകൃഷ്ണൻ യമുനാ തീരത്ത് ഗോപികമാരായിട്ട് മതിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ തണലിലായിരുന്നു നിന്നെന്നും അതിൻ്റെ മുകളിൽ കൊമ്പിൽ കയറി ഇരുന്നിട്ട് ഫ്ലൂട്ട് വായിച്ചിരുന്നു എന്നൊക്കെ പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഒരു ഫാസിനേഷൻ തോന്നിയതാണ്. ഞാനൊരു ഭക്തനല്ലെങ്കിലും ആ ഒരു റൊമാൻറ്റിക് പരിവേഷത്തിനോടൊരു ആഭിമുഖ്യം തോന്നിയിട്ടാണ് ഇത് മേടിച്ച് വെച്ചത്. ഇവിടെ വലിയ ഇലകളോട് ചേർന്നുള്ള കടമ്പ് പൂവിന് കൊറോണ വൈറസിന്റെ പ്രതീകാത്മക സാദൃശ്യം ഏറെ കൗതുകം ജനിപ്പിക്കുന്നതാണ്. മഴക്കാലത്ത് പൂവിടുന്ന കടമ്പിന്റെ കായ്ക്ക് ടെന്നീസ് ബോളിന്റെ സാമ്യവും മറ്റൊരു പ്രത്യേകതയാണ്. ശ്രീകൃഷ്ണൻ ഗോപികുമാരുടെ വസ്ത്രങ്ങൾ ഒളിപ്പിച്ചത് കടമ്പ് മരത്തിലാണെന്നും കാളിയമർദ്ദനത്തിനായി ചാടിയത് കടമ്പ് മരത്തിൽ നിന്നാണെന്നും പുരാണത്തിൽ പറയപ്പെടുന്നതും കടമ്പ് മരത്തെക്കുറിച്ചുള്ള ഐതിഹ്യമാണ്. ഓറഞ്ച്, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങൾ കലർന്ന പൂക്കളുള്ള കടമ്പ് മരം ഇന്തോ മലയൻ സസ്യമാണ്. വിശാലമായ ശാഖകളോടെ വളരുന്ന കടമ്പ് മരത്തിന്റെ തടി, ആറ്റുവഞ്ചി, ചുണ്ടൻ വള്ളം എന്നിവ നിർമ്മിക്കാൻ ഏറെ അനുയോജ്യമാണ്. ചിത്രശലഭങ്ങൾക്ക് ഏറെ പ്രിയങ്കരമാണ് മധുരതരമായ കടമ്പിൻ പൂക്കൾ. രാത്രികാലങ്ങളിൽ വിരിയുന്ന ഈ പൂക്കൾക്ക് മനം നിറയ്ക്കുന്ന സുഗന്ധമാണുള്ളത്. കടമ്പ് മരത്തിന്റെ തൊലി, പൂവ്, കായ്കൾ എന്നിവ ഏറെ ഔഷധ ഗുണമുള്ളതാണ്. ഏറെ ആകർഷകമായി പൂത്തുലഞ്ഞ കടമ്പ് മരം കാണാൻ ലോക്ഡൌണിന്റെ ഇടവേളയിലും ഒട്ടേറെ പേരാണ് എത്തുന്നത്. CPM വലപ്പാട് SN സെന്റർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി മെമ്പറും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. TS മധു അധ്യക്ഷനായി. വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK ജിനേന്ദ്രബാബു, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, വാർഡ് മെമ്പർ അനിത കാർത്തികേയൻ, PA അസീസ്, TS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അപകടത്തിൽപ്പെട്ട ഏതാളെയും സംരക്ഷിക്കാൻ വേണ്ടി ഓടിക്കോളും. നമ്മുടെ പാർട്ടിയുടെ നിലപാടേതാണ്, നമ്മുടെ സർക്കാരിൻ്റെ നിലപാടേതാണ്. അത് അങ്ങനെ ആയതുകൊണ്ട് കൂടെയാണ് മലയാളിയെ ഈ ഒരു സ്വഭാവത്തിലേക്ക് അരിപ്പിടിപ്പിച്ച് എത്തിക്കാൻ നമ്മുടെ പാർട്ടിക്കും സർക്കാരിനും ഒക്കെ കഴിഞ്ഞത്. കേരളം ലോകത്തിലെ ഒന്നാം സ്ഥാനത്താണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല കോവിഡ് പ്രതിരോധം തീർത്ത സംസ്ഥാനമാണ് എന്നാണ് ലോകം ആകെ. കോവിഡാനന്തര ഹോമിയോ ചികിത്സ വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ഹോമിയോ ഡിസ്പെൻസറിയിൽ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിത്ത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത കാർത്തികേയൻ, വാർഡ് മെമ്പർ അശ്വതി, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റീന എന്നിവർ സന്നിഹിതരായിരുന്നു. അതിന്റെ ഭാഗമായി എല്ലാ ജനങ്ങളും ഇവിടെ വന്ന് ഒപ്പി പങ്കെടുക്കണം. അത് നേരിട്ട് വരാനായിട്ട് ബുദ്ധിമുട്ട്, അതുപോലെ അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഫോൺ മുഖേനയും. കയ്പമംഗലം 5-ാം വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റുകൾ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ജിനൂബ് അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ പോൾസൺ, ഷുക്കൂർ പുളിന്തറ, PA ജമാലുദ്ദീൻ, KK പവിത്രൻ, PH നാസർ തുടങ്ങിയവർ സംസാരിച്ചു.
SYS ചന്ദ്രാപിനി ചിറക്കൽ യൂണിറ്റ് സ്വാന്തനത്തിന്റെ നേതൃത്വത്തിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു. ചിറക്കൽ മമ്പൌൽ ഉലൂം മദ്രസയിലെ നിർധനരായ വിദ്യാർത്ഥികൾക്കാണ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തത്. കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റ് MU ഉമറുൽ ഫാറൂഖ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. SYS യൂണിറ്റ് പ്രസിഡന്റ് MM ഷഹീർ അധ്യക്ഷനായി. മദ്രസ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഹാജി മുറിത്തറ, സെക്രട്ടറി അഷ്റഫ് ഹാജി പുതിയ വീട്ടിൽ, നവാസ് പുഴങ്കരയിലെത്ത, KK ബഷീർ, KK ഷെബീർ, ഫുവാദ് മുസ്ലിയ, നാസർ പുഴങ്കരയിലെത്ത എന്നിവർ പങ്കെടുത്തു. തിങ്കളാഴ്ച രാവിലെയുണ്ടായ ശക്തമായ കാറ്റിൽ തൃപ്രയാർ കിഴക്കേനട പൈനൂർ ആമലത്തുകുളങ്ങര ക്ഷേത്രത്തിന് മുന്നിലെ വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ ആൽമരം വീണു. ആൽമരം പതിച്ചത് തൊട്ടടുത്ത ആമലത്ത് വസുമതിയമ്മയുടെ പറമ്പിലെ മാവ്, നാല് തെങ്ങ്, നിരവധി കവുങ്ങുകൾ, വാഴ എന്നിവയും ഒടിഞ്ഞു വീണു. രാവിലെ 9 മണിയോടെയാണ് സംഭവം. ലോക്ക്ഡൌൺ ആയതിനാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ വരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. തൊട്ടടുത്ത് വീടും ക്ഷേത്ര ഹാളും ഉണ്ടായിരുന്നുവെങ്കിലും അവിടേക്ക് വീഴാതിരുന്നതും അപകടം ഒഴിവായി. വർക്ക്ഷോപ്പുകൾ തുറക്കുന്നതിനും ഗ്യാസ് സിലിണ്ടറുകൾ തിരികെ ലഭിക്കുന്നതിനും വേണ്ടി അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള പെരിഞ്ഞനം യൂണിറ്റ് ET ടൈസൺ MLA നിവേദനം കൈമാറി. യൂണിറ്റ് പ്രസിഡന്റ് MR ഷിനിൽ, സെക്രട്ടറി VV രാജു, വെൽഫെയർ ബോർഡ് അംഗം CK സതീശൻ എന്നിവർ ചേർന്നാണ് നിവേദനം കൈമാറിയത്. ഭാരതീയ നാഷണൽ ജനതാദൾ കായ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി നിർധന വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ചളിങ്ങാട് RCUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഷീർ തൈവളപ്പിൽ സ്കൂൾ പ്രധാനാധ്യാപിക ബേബിക്ക് നോട്ട് പുസ്തകങ്ങൾ കൈമാറി. നിയോജക മണ്ഡലം പ്രസിഡന്റ് സലീം തോട്ടത്തിൽ, ആനന്ദൻ കൈതവളപ്പിൽ, നാസർ, ഷാമില നാസർ എന്നിവർ പങ്കെടുത്തു. ഇതാ മാതൃകകൾ. പെരിങ്ങോട്ടുകര മോഡൽ LP വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക നൽകിയത് 1 മാസത്തെ ശമ്പളം. നാട്ടിക KMUP അധ്യാപകർ നൽകിയത് 30 ഫോണുകൾ. വ്യാപാര പ്രതിസന്ധി രൂക്ഷം. പ്രശ്ന പരിഹാരത്തിന് നിൽപ്പ് സമരവുമായി വ്യാപാരികൾ. കോവിഡ് പ്രതിരോധവും സഹായവുമായി വ്യക്തികളും സംഘടനകളും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.